മാമി നല്ല സുഖം ഉറക്കമാണ്. മാമീസ്, ഹലോ, എന്നേക്കോ സ്റ്റാർട്ട് പോവാം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്നേക്കിടാണ് സ്റ്റാറ്റ പോവാം. എന്നേക്കിട ചക്കരെ, എന്തിനാ നല്ല സൂപ്പ് ഉറക്കമാണ്. ആ അത് എഴുന്നേറ്റു, എൻ്റെ കണ്ണൻ എഴുന്നേറ്റു. എഴുന്നേക്കട ചക്കരെ. ആ പ്ലീസ് സ്വാമി, വാ എന്നിട്ട് ആറ്റ പോണം, അമ്പലത്തിൽ പോണം എന്നാണ് ആഗ്രഹം. കമ്മോൺ എണീക്കു, അച്ഛൻ വരുമെന്ന് കേട്ടോ. അച്ഛൻ വരും കേട്ടോ സ്വാമി. നെക്സ്റ്റ് നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് വാമിയുടെ എസെൻഷ്യൽസ് ഒക്കെ എടുക്കുന്ന ബാഗാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് വാമിയുടെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗ് മാത്രമാണ്. ഞാൻ ട്രാവലിങ്ങിന് പോകുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ കൂടെ കരുതുന്ന ഒരു ബാഗാണിത്, ലവ്ലാപ്പിൻ്റെ ലില്ലി ട്രാവൽ ഫ്രണ്ട്ലി ഡൈപ്പർ ബാഗാണിത്. ഇതൊരു സൂപ്പർ ബാഗാണ് കേട്ടോ. ബാഗ് ഒരു പ്രീമിയം ലുക്കാണ് കേട്ടോ. ഇതിൻ്റെ സിബൊക്കെ ഒരു ഗോൾഡൻ സിൽവർ ടിൻറ്റോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ബാഗിന്. ഈ വാട്ടർ റെസിസ്റ്റൻറ്റ് ഫാബ്രിക് കൊണ്ടാണ് ഈ ബാഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു പ്രീമിയം ലുക്കാണ്. ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് മേടിക്കുമ്പോഴത്തേക്കും. പിന്നെ ബാഗ് ടോട്ട് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് രണ്ട് ഹാൻഡിൽ ഉണ്ട്. ആ ഹാൻഡിൽ ഒന്ന് എൻക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ബാഗിൻ്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പൗച്ചസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ ഒരു പൗച്ചുണ്ട്. ആ പൗച്ച് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ രണ്ട് പൗച്ചസ് ഉണ്ട്. അത് ഇൻസുലേറ്റഡ് ആണ്. അതായത് നമുക്കിപ്പോൾ ഹോട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാലോ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സഹായിക്കുന്നതാണ് ആ ഇൻസുലേറ്റഡ് പൗച്ചസ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ പോർഷനിൽ ട്രാൻസ്പാരൻറ്റ് പൗച്ചും അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ബ്രഷോ അങ്ങനെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉള്ള ഐറ്റംസ് വെക്കാനായിട്ടാണ്. അത് പുറത്തോട്ട് വെള്ളം വരത്തില്ല, മറ്റ് സാധനങ്ങളോട് കണ്ടാമിനേറ്റ് ആകുമോ അങ്ങനെയും ചെയ്യത്തില്ല. അതിനുവേണ്ടിയാണ് ഈ പൗച്ച് ട്രാൻസ്പാരൻ്റ് ആണ് കണ്ടോ, അങ്ങനെ കൊടുത്തേക്കുന്നത്. ഞാനിതിൽ വാമിയുടെ ബ്രഷും പേസ്റ്റുമൊക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. ഇപ്പോൾ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ബാഗിൽ പ്രൊവൈഡ് ചെയ്യുന്ന സിബ് ആണെങ്കിൽ പോലും ഇപ്പോൾ പ്രീമിയം സിബ്സ് ആണ്. അതായത് നല്ല എളുപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ക്ലോസ് ചെയ്യാനും ഒക്കെ പറ്റിയ സിബാണ്. അപ്പോൾ ഈ ഒരു പൗച്ചിനുള്ളിൽ തന്നെ മൂന്ന് പൗച്ചസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡ് പോർഷന് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ടിഷ്യൂസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ വഴി ഈസി ആയിട്ട് ടിഷ്യൂ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നെക്സ്റ്റ് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും ആ പൗച്ച് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള പൗച്ചാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാഗിൻ്റെ ബാക്ക് പോർഷനോട്ട് നോക്കാം. ബാക്ക് പോർഷൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആർക്കും വേണമെങ്കിലും ബാഗ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്ക് പാക്ക് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ട്രാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് പോർഷനിൽ ഒരു പൗച്ചുണ്ട്. ആ പൗച്ചിൽ ഞാൻ സാധാരണ എൻ്റെ മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതും വളരെ സ്പേഷ്യസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു കഴിയുണ്ടോ കയറാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൗച്ചാണ്. അതുപോലെ താഴെ ഒരു പൗച്ചുണ്ട്. അതിനും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ബാക്ക് പോർഷനിൽ ടോട്ടലി ടു പൗച്ചാണുള്ളത്. അപ്പോൾ ഇത് പുറമേ പൗച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു മൂന്ന് പൗച്ചും അതുപോലെ തന്നെ ബാക്കിൽ ടു പൗച്ചസ് ആൻഡ് സൈഡിൽ വീണ്ടും ടു പൗച്ചസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ സെവൻ പൗച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കാം. ഇപ്പോൾ ബാഗ് തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിബ് സൈഡിലൊക്കെ വയറിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പോലും ആ ഒരു ഓപ്പണിങ് ആ ഒരു ഷേപ്പിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. പിന്നെ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഡെപ്ത് ഉള്ള ബാഗാണ്. ഉള്ളിൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സിബ് വെച്ചിട്ടുള്ള ഒരു പൗച്ച് അവൈലബിൾ ആണ്. ഞാൻ അവിടെ സാധാരണ വാമിയുടെ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്യാറ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ പോർഷനിൽ വേറൊരു പൗച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പോർഷനിലും ഇവിടെ ഒരു പൗച്ചുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പൗച്ചുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേഷൻ കൊടുത്തിട്ട് രണ്ട് പൗച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ടോട്ടലി ഒരു സിക്സ് പൗച്ചസ് അവൈലബിൾ ആണ് അല്ലേ. 1, 2, 3, 4, 5, 6 പൗച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കുഞ്ഞിൻ്റെ എന്ത് സാധനങ്ങൾ പോകുകയാണെങ്കിലും ഡയപ്പർ ആണെങ്കിൽ പോലും ബാക്കി എന്ത് ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് ഈ പൗച്ചസിൽ നമുക്ക് വെക്കാൻ പറ്റും. അതായത് നമുക്ക് മെസ്സി ആവാതെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സ്പെഷ്യല് പാലക്കാട് പോവാം അല്ലേ, അവിടെ പോയി വിഷു സെലിബ്രേറ്റ് ചെയ്തിട്ട് വരാം. വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പാലക്കാട് പോവാണ്. അപ്പോൾ കുറച്ച് വിഷു പെർച്ചേസ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ബാഗ് ഒക്കെ റെഡിയാണ്. അപ്പം അതുപോലെ ഈ ഒരു വലിയ പെട്ടി റെഡിയാണ്. ഈ വലിയ പെട്ടിക്കുള്ളിൽ ഒരു ബിഹൈൻഡ് ദ സീൻ ഉണ്ട്. വലിയ പെട്ടി പ്രാവശ്യം ഉണ്ട്. വിക്കേട്ടിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഇപ്പോൾ വരുന്നതാണ്. കമോൺ
നമ്മളപ്പോ എന്തിനാ പോന്നേ? ചക്ക എടുക്കാൻ. കമോൺ, ചക്ക മുറിക്കാൻ. ചക്ക മുറിക്കാൻ. ചക്ക എവിടെ കൊണ്ടുപോവാനാ? അല്ല, പാലക്കാട് ഉണ്ടോണ്ടാ? കൊണ്ടുപോവാം അല്ലേ. ഓക്കെ, ട്രെയിനിൽ കൊണ്ടുപോക്കാം. ചാക്കിനകത്തിടോ ചക്ക. വരി, നോക്കി നോക്കാം. ഇതാണ് യാരിവൻ യാരിവൻ കൊലേന്തു. നമ്മുടെ വാമ അവിടെ നോക്കി നോക്കട്ടെ. അതെന്താ, ഇതെന്താ ഇപ്പോ? റോബസ്റ്റ് ആണല്ലേ. ഇതോ നോക്കി നോക്കിയേ, കൊള്ളാം, നല്ല ഫല. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചക്ക. വേണമെങ്കിൽ ചക്ക വേലും കഴിക്കും, കാഴ്ചടപ്പുണ്ട്. അമ്മ വേലി ഇഷ്ടം പോലെ ചക്കയുണ്ട്. വേലിന്ന് എടുത്താ പോരെ. അമ്മ നോക്കുമ്പോ നല്ലതുണ്ടോ? ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇത് കണ്ട് ഞെട്ടുന്നു. അമ്മ അച്ഛൻ ഇത് കണ്ട് ഞെട്ടുന്നു. എന്റെ പറയുന്നു ഞെട്ടു. അച്ഛൻ കണ്ടിട്ട് പറയും, ഇത് ചക്കയും പഴവുമല്ലേ, താങ്ക് യു ചക്കയ്യ എന്ന് പറയുന്നു. മാമിക്ക് ഇഷ്ടമുണ്ടോ ചക്ക? ഇഷ്ടമുണ്ടല്ലേ. എനിക്കിഷ്ടമുണ്ട്. എനിക്ക് ചക്ക ഇഷ്ടമാണ്. എനിക്ക് പുതിയ ഡ്രസ്സുണ്ട്. ഇതാണ് മാളോടിന് ഞാൻ മേടിച്ചെടുത്തത്. ഇക്കറ്റ് പ്രിൻ്റ് ആണല്ലേ, ഇക്കട്ട പ്രിൻ്റ് എന്നല്ലേ ഇനി പറയുന്നത്. ഇത് ഞാൻ ഈ സാരിയാണ് അമ്മയ്ക്ക് കൊടുത്തത്. നല്ല ഭംഗിയുണ്ടല്ലേ. കൃഷ്ണൻ്റെ ഓർക്കൊക്കെ ആയിട്ട് ഇത് വിഷുവിന് ഞാൻ അവിടെ നിന്ന് മേടിച്ചപ്പോൾ ഇത് അമ്മയ്ക്ക് ഞാൻ കൊടുത്തു ഗിഫ്റ്റ്.
നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോകണം. അവിടെ ഇപ്പോൾ ആറാട്ട് മഹോത്സവം നടക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാമെന്നാണ്. അപ്പോൾ അതേ നമ്മൾ സ്ഥലത്തെത്താറായി. അവിടെ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് മഹോത്സവം നടക്കുന്നത് കൊണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടി ഉള്ളത്. അപ്പോൾ നമുക്ക് തൊഴാം. ഇതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഞങ്ങൾ പോയപ്പോഴത്തേക്കും അവിടെ ഓട്ടംതുള്ളൽ കല നടക്കുമായിരുന്നു. അവിടെ ഓട്ടംതുള്ളൽ പ്രോഗ്രാം നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഓട്ടംതുള്ളൽ കാണാൻ വെച്ചു. ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്മച്ചിപ്ലാവുണ്ട്. അതിൻ്റെ മിനിയേച്ചർ ഇവിടെയുണ്ട്. ഇതിൻ്റെ കഥയെന്ന് പറയുന്നത് പണ്ട് തിരുവിതാംകൂർ രാജഭരണ സമയത്ത് എട്ട് വീട്ടിൽ പിള്ളമാർ, അവരായിരുന്നു രാജഭരണം. അപ്പോൾ മാർത്താണ്ഡവർമ്മ രാജാവ്, അതായത് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം മാർത്താണ്ഡവർമ്മ രാജാവാണ് മഹാരാജാവ് ആവേണ്ടത്. മുൻ രാജാവിൻ്റെ മക്കളായ രാമൻ തമ്പിയും അതുപോലെ പപ്പു തമ്പിയും അതുപോലെ പിള്ളമാരും ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം. ആ സമയത്ത് രക്ഷപ്പെടാൻ നോക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ഒരു നെയ്യാറ്റിൻകര വരികയും അവിടെ ഒരു ബാലൻ, ഇവിടെ ഒരു വലിയ പ്ലാവുണ്ട്, അവിടെ വലിയൊരു പൊത്തുണ്ട്, അതിനകത്ത് ഒളിച്ചോളെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ബാലൻ അപ്രത്യക്ഷനായെന്നാണ് ഐതിഹ്യം. അത് ശ്രീപത്മനാഭനാണെന്ന് നമ്മുടെ യുവരാജാവായ മാർത്താണ്ഡവർമ്മ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത്. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതോടെ നല്ല വിശപ്പുണ്ട്. അപ്പം നമ്മൾ നാലുപേരും നല്ല മസാല ദോശ തട്ടിയിട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. വിക്കി ഏട്ടനെ കാണാനില്ലല്ലോ. അതാ ദാ വിക്കി ഏട്ടനെ കൈയോടെ കിട്ടി. ആ പെട്ടി കണ്ടിട്ടുള്ള വിക്കിയുടെ എക്സ്പ്രഷൻ നോക്കി. സന്തോഷായില്ലേ?
നമ്മൾക്കൊന്ന് ട്രെയിൻ ഉള്ളത് കൊച്ചുവേളിയിൽ നിന്നാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്, കാരണം അമ്പലത്തിന് പോകാനുള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു പ്ലാൻ ഇവിടെ ചെയ്തു, അങ്ങ് ലുലുമോളും കൂടെ കയറിയിട്ട് അങ്ങ് പോകാൻ. അതാകുമ്പോൾ ഫുഡും അവിടെ നിന്ന് മേടിക്കാം. അങ്ങനെ അവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിവിടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായി. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കൊച്ചുവേളി, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ലുലു മോളിൽ നിന്ന്. അപ്പോൾ ഇതാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ കൊച്ചുവേളിയിൽ നിന്ന് ഞങ്ങൾ പാലക്കാട് പോവാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രാവലിങ്ങിന് പോകുമ്പോൾ ചില കളറിങ് ബുക്സോ വേറെ എന്തെങ്കിലും എന്താ സ്റ്റോറി ബുക്സോ ഒക്കെ കരുതണം. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ അവർക്ക് ടൈം വല്ലാണ്ട് മടുക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് ലുലു മോളിൽ നിന്ന് കളിക്കുടുക്ക് എടുത്തിട്ടുണ്ട്. പണ്ട് ഞാനൊക്കെ ഒരുപാട് വായിച്ചും പഠിച്ചിട്ടുള്ള കളിക്കുടുക്ക. ആ ബുക്കിൻ്റെ മണം നൊസ്റ്റാൾജിയ മണം, സത്യം നൊസ്റ്റാൾജിയാണ്. വിക്കേട്ടിന് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. വിക്കേട്ടൻ കെ വിയിൽ പഠിച്ചതുകൊണ്ട് വിക്കേട്ടിന് മലയാളം വായിക്കാൻ അറിയത്തില്ല. ബട്ട് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ മലയാളമൊക്കെ അറിയാമെന്നുള്ളൊരു കുട്ടിയായതുകൊണ്ട് വായിക്കാനൊക്കെ അറിയാം. ഞങ്ങൾ കുഞ്ഞിൽ തൊട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കളിക്കുടുക്ക. പാലക്കാട് മഴയൊന്നുമില്ല, പാലക്കാട് 44 ഡിഗ്രി ചൂട്, ഇവിടെ നല്ല മഴയും 44 ഡിഗ്രി ചൂട്, ഇവിടെ നല്ല മഴ. ഈ മഴ വിട്ടിട്ടാണല്ലോ ആ ചൂടത്ത് ഞാൻ വരുന്നത്. എന്ത് നല്ല മാങ്ങയുടെ മണം. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചെങ്കവരിക്ക് മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല മണമാണ് ഇത് അവിടെ കണിയൊക്കെ ഒരുക്കാനായിട്ട്. അവിടുത്തെ പാലക്കാട് ചൂടിൽ പോകുമ്പോൾ ഇതിൽ എന്തൊരുക്കുമാവോ, എന്ത് ഭംഗി. അവിടെ പോകുമ്പോഴത്തേക്ക് ചുക്കി ചുളുങ്ങി എന്താ ഗതിയാവോന്ന് അറിയത്തില്ല. അങ്ങനെ ട്രെയിൻ യാത്രയ്ക്കിടെ വാമയ്ക്ക് രണ്ട് ഫ്രണ്ട്സിനെ കൂടെ കിട്ടി. അപ്പം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെ പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇതുപോലെയുള്ള കുറച്ച് പസിൽ ഐറ്റംസോ കളറിങ് ബുക്സോ ഒക്കെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതാകുമ്പോൾ മൊബൈൽ യൂസോ അങ്ങനെയൊന്നും വരത്തില്ല. നല്ലൊരു പ്രോബ്ലം സോൾവിങ് ക്യാപ്പബിലിറ്റി വരുത്തുന്ന ഒരു ഗെയിമാണ് ഈ ഒരു പസിലെന്ന് പറയുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്, നല്ലൊരു ടോയാണ്. അവർ അതിൽ എൻഗേജ്ഡ് ആയിരുന്നോളും. മഴ എവിടെ പോയെന്നേ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്താറായി. ഒറ്റപ്പാലം കഴിഞ്ഞു. ഭാഗ്യത്തിന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും വൻ മഴയാണ്. ഇതാ ഇതിനെക്കൂടി വരുന്നുണ്ടായിരുന്നു. ഇത്ര ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.